ഈ കിലുക്കത്തിനൊപ്പം ലോകത്തിന്റെ ഉയരങ്ങളിലേക്ക് കുതിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യൻ വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ടീം. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ലോകകപ്പിൽ പങ്കെടുക്കുന്നതോടെ ഇന്ത്യയിൽ നിന്ന് ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം കൂടി ഇവർ സ്വന്തമാക്കും. ഈ ബ്ലൈൻഡ് ഫുട്ബോളിൻ്റെ ഈ പ്രാവശ്യത്തെ ഒരു ശ്രമം നമ്മുടെ ഫസ്റ്റ് ടൈം വിമൻസ് ടീമിനെ ലോക ചാമ്പ്യൻഷിപ്പ് ബർമിംഗ്ഹാം UK നടക്കാൻ പോകുന്നത് 12 ഓഗസ്റ്റ് തൊട്ട് 21 ഓഗസ്റ്റ് വരെ 8 നേഷൻ്റെ ടൂർണമെൻറ്റാണ്. അത് ഇന്ത്യ ഫസ്റ്റ് ടൈമാണ് ക്വാളിഫൈ ചെയ്ത്. ബ്ലൈൻഡ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഗെയിം 5 കളിക്കുന്ന കളിയാണ്. അതിനകത്ത് 4 ടോട്ടലി ബ്ലൈൻഡ് ഫോൾഡിലാണ്. ഗോൾ കീപ്പർ എന്ന് കാഴ്ചയുണ്ട്. ഗോൾ ഗൈഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ അസിസ്റ്റൻറ്റ് കോച്ചും ഗോൾ ഗൈഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഗോൾ പോസ്റ്റ് പറയുന്നു. സൈഡിൽ മെയിൻ കോച്ചുണ്ടാവും. പ്ലസ് ഇതിനകത്ത് റോളിംഗ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എത്ര പേർക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗോൾ ഹോക്കി പോലെ ബാസ്കറ്റ് ബോളും ഫുട്സാലിൻ്റെ മിക്സായിട്ടാണ് ഈ റൂൾസ്. നാച്ചുറൽ ഇഞ്ചുറി ഉണ്ട്, തമ്മിൽ ഇടിക്കുന്നു. അതിനെ പ്രിവെൻറ്റ് ചെയ്ത് ഞങ്ങൾ അവരെ സെക്യൂറായിട്ട് സേഫായിട്ട് റൂൾസ് സഹിതമാണ് ഇത് കളി. ലെഫ്റ്റിൽ നിനക്ക് ആളുണ്ട്, റൈറ്റിലോട്ട് തിരിഞ്ഞ് നീ ഞാൻ പറയുന്ന ആംഗിളിലേക്ക് അടിക്കണമെന്ന് പറയുമ്പോൾ അതേ സ്പിരിറ്റിൽ അവർക്ക് അടിക്കാൻ കഴിയുന്നത് നമ്മുടെ സൗണ്ടാണ്. എൻ്റെ ഇന്ത്യൻ ടീമാണെങ്കിൽ ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പോസിറ്റ് പോസ്റ്റിൻ്റെ പുറയിൽ ഉണ്ടാവും. ഞാൻ ആ ഗോൾ ഗൈഡ് ഒരു ഏരിയ കഴിഞ്ഞ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ആ ഒരു ഏരിയ കഴിഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ടിലാണ് പിന്നെ കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ എവിടെ ആളുണ്ട്, നീ ഇന്ന സ്ഥലത്തോട്ട് പാസ് കൊടുത്താൽ മതി, അവിടെ നമ്മുടെ പ്ലെയറുണ്ട്, ആ പ്ലെയറിനെ നോക്കി ലെഫ്റ്റ് സൈഡ് മേ അഗ്നിയെ ടു ഉദരിലേക്ക് ജാക്കെ ബോൾ ആറാംസെ പക്കിട്ട് ഷൂട്ട് കറണ മരാവാസ്കെ സുൻകെ കേൾണ. നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ അവർ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. 64 ഗേൾസ് ഉണ്ട് ഞങ്ങളുടെ കൂടെ. അതൊന്നും ബെസ്റ്റ് 8 ആണിത്. ഇന്ത്യയിലെ ഒരു പാരാ ടീമും ക്വാളിഫൈ ചെയ്തിട്ടില്ല ഒളിമ്പിക്സിന്. ഞങ്ങളുടെ വിഷൻ വിമൻസ് ഗ്രൂപ്പിനെ ലോസ് ആഞ്ചൽസ് LA 2028 മെറിറ്റോടെ ഞങ്ങൾ ക്വാളിഫൈ ചെയ്യാനാണ് ഞങ്ങളുടെ ശ്രമം. ഇവർ എന്താ പറയുക, ഉൾക്കാഴ്ച നമ്മളെക്കാൾ കൂടുതലാണ്. ഒരു സൈഡിലൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അതിനെ ലിസൺ ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. हम लोग UK जा रहे हैं वर्ल्ड चैम्पियनशिप खेलने और हमारी कोशिश है कि हम लोग जीत के आए, फर्स्ट पोजिशन आए हमारी. അസോസിയേഷനാണ് ഞങ്ങളെ ബ്ലൈൻഡ് ഫുട്ബോളിനെ കൊണ്ട് പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ടല്ല, ഗവൺമെൻറ്റും കൂടി സപ്പോർട്ടാണെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റും. ലോകകപ്പ് എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുമ്പോഴും ഒളിമ്പിക്സ് എന്ന സ്വപ്നം കൂടി ഇവർക്ക് മുന്നിലുണ്ട്. ഈ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും ഈ മിടുക്കികൾക്ക് ആവശ്യമാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.